ഹായ്, വെൽക്കം ടു ചിൽ ബോക്സ്. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്മൂത്തി ഉണ്ടാക്കാം. അപ്പം സ്മൂത്തിക്കായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ്. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാല് വേണം. പാല് ആവശ്യത്തിന് എനിക്ക് ഞാൻ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1/4 കപ്പ് തൈര് വേണം. പിന്നെ പഞ്ചസാര ആവശ്യത്തിന്. വാനില എസൻസ് 1 ടീസ്പൂൺ വേണം. പിന്നെ കപ്പലണ്ടി ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത്, അത് നമ്മളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് വെച്ചത്. സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് പീനട്ട് ഉണ്ട്, ഡ്രൈ റോസ്റ്റ് ചെയ്ത് തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കേർഡ് എടുത്തു വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് കേർഡാണ്, അതായത് മെഷറിംഗ് കപ്പിൽ 1/4 എടുക്കണം. അപ്പം 1 കപ്പ് പാലിന് 1/4 കപ്പ് കേർഡാണ്. കേർഡ് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി പഞ്ചസാരയും കൂടെ, പഞ്ചസാര ആവശ്യത്തിന് എടുത്താൽ മതി. അതും കൂടെ ഇട്ടിട്ട് ഞാനൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് പിന്നെ ഞാൻ പാല് ചേർക്കുന്നുള്ളൂ. അപ്പം നമുക്ക് ചെയ്യാം. പീനട്ടും കേർഡും പഞ്ചസാരയും കൂടെ മിക്സിയിൽ അടിച്ചതാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് അതിനകത്തോട്ട് പാലൊഴിച്ചു കൊടുക്കാം. വാനില എസൻസ് കൂടെ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച്. നമ്മുടെ ആ ഒരു പീനട്ട് സ്മൂത്ത് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. പീനട്ട് സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതൊന്നുകൂടെ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം ചില്ല് ചെയ്ത് കഴിക്കാം. ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ ഇട്ട് നമുക്ക് മിക്സിയിൽ അടിക്കാവുന്നതാണ്. ഞാൻ അങ്ങനെ ഐസ് ക്യൂബ് ഇട്ടില്ല, സാധാരണ ചില്ല് ചെയ്ത് വെച്ച പാലാണ് ഞാൻ എടുത്തത്. അപ്പം ഐസ് ക്യൂബ്സ് ഇട്ടിട്ടില്ല, വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതൊന്നുകൂടെ ചില്ല് ചെയ്തിട്ട് വേണമെങ്കിൽ കഴിക്കാം. അപ്പം പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു സോ മച്ച്.